നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയ തലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യരാശി നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ജൈവ വൈവിധ്യ ശോഷണം. വൻ മരങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ വരെ അടങ്ങുന്ന ജൈവ വൈവിധ്യത്തിലാണ് നമ്മുടെ നിലനിൽപ്പ്. ജൈവ വൈവിധ്യത്തിൻ്റെ പ്രധാന സ്രോതസ്സ് കാടുകളാണ്. പക്ഷേ ഇക്കഴിഞ്ഞ 100 വർഷങ്ങൾക്കിടയിലാണ് ഭൂമിയിലെ കാടുകളിൽ പകുതിയോളം അപ്രത്യക്ഷമായത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ഭൂമിയുടെ വിസ്തൃതിയിൽ 1/3 ഭാഗം കാടുകളാകണം എന്നതാണ് ശാസ്ത്രം. ജൈവ വൈവിധ്യ മേഖലയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് സുപ്രധാന നടപടി. വനവൽക്കരണത്തിൻ്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതും ചിലർ ഒറ്റയ്ക്കും സംഘടനകൾ മുഖാന്തിരവും നടത്തുന്ന ജൈവ വൈവിധ്യ സംരക്ഷണ നടപടികൾ നാം വിസ്മരിച്ചുകൂടാ. എറണാകുളം അങ്കമാലി രൂപതയുടെ കീഴിൽ ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന നൈപുണ്യ കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് നടത്തുന്ന ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ഈ കോളേജിലെ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് കാണാം. ജീവജാലങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് സസുഖം വാഴുന്ന ഒരു ക്യാമ്പസ്. പടിഞ്ഞാറ് ഭാഗം വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കയറുന്ന തോടാണ്. ഈ തോടുമായി ചേർത്താണ് കണ്ടൽ വനം സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ടൽ ചെടികൾ, ഇല്ലി, കമ്മട്ടി, മുള, പൂവരഷ് തുടങ്ങിയ മരങ്ങളാണ് ഇവിടെ. ധാരാളം പക്ഷികളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ വനമാണ് ഒരു പരിധിവരെ ഉപ്പുവെള്ളത്തിന്റെ ആക്രമണത്തിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് രക്ഷ നൽകുന്നത്. പരിസ്ഥിതി ദിനമായ June 5 വിദ്യാർത്ഥികൾ മരങ്ങൾ നട്ട് ആഘോഷിക്കുവാൻ മറക്കാറില്ല. 1-ാം വർഷം നട്ട മരങ്ങൾ 3-ാം വർഷം പരീക്ഷ കഴിഞ്ഞു പോകുമ്പോൾ വലിയ മരങ്ങളായി മാറുന്നത് കുട്ടികളെ മരങ്ങളോടും പ്രകൃതിയോടും കൂടുതൽ അടുപ്പിക്കുവാൻ സഹായിക്കുന്നു. തെങ്ങാണ് പ്രധാന വിള. 200 തെങ്ങുകളുണ്ട് ഇവിടെ, കൂടുതലും സങ്കര ഇനങ്ങൾ. ജൈവ കൃഷിമുറകളാണ് അവലംബിക്കുന്നത്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും ലഭിക്കുന്ന ചാണക സ്ലറിയാണ് ഉപയോഗിക്കുന്ന പ്രധാന വളം. അലഹബാദ് സഫേദ്, ക്രിക്കറ്റ് ബോൾ തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട 150 പേരമരങ്ങളുണ്ട് ഇവിടെ. അൽഫോൺസ്, പ്രിയൂർ, നീലം ഇനങ്ങളിൽപ്പെട്ട 20 മാവുകളിൽ മാങ്ങ കുലകുലയായി പിടിച്ചുകിടക്കുന്നത് ആകർഷണീയം തന്നെ. ഇവയെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ. ഇവ കൂടാതെ മഹാഗണി, തേക്ക്, ഈട്ടി, ആര്യവേപ്പ്, ഉദി, പനിനിർ ചെമ്പകം, കണിക്കൊന്ന, ബദാം, യുക്കാലിപ്റ്റസ് തുടങ്ങിയ മരങ്ങളും കാണാം.
ഇവയോടുകൂടി കുറ്റിച്ചെടികളും ചേർന്ന് കൊച്ചു കൊച്ചു വനങ്ങൾ അവിടെ ഇവിടെയായി ഉണ്ട്. അരയാൽ, പേരാൽ, അരശ് എന്നിവ മൂന്നും കൂടി ചേർന്ന് നിൽക്കുന്ന കാഴ്ചയും കാണാം. കോളേജിന്റെ മുൻഭാഗത്തുള്ള പാർക്ക് അതിമനോഹരമാണ്. ഈ പാർക്കിൽ ചെറിയ കുറ്റിച്ചെടികളുണ്ട്. ഇതിൽ ധാരാളം കുരുവികളും അവയുടെ കൂടുകളുമുണ്ട്. 600 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ക്യാമ്പസിന്റെ നടുക്കുള്ള ഈ പാർക്കിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പക്ഷികൾ യഥേഷ്ടം യാതൊരു ഭയവും കൂടാതെ വരുന്നതും പോകുന്നതും ആശ്ചര്യമുളവാക്കുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും കോളേജിന്റെ ബസ്സുകളിലാണ് ഇവിടെ എത്തുന്നത്. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ ക്ലാസ് മുറികൾ ഉണ്ടെങ്കിലും മരത്തണലിൽ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നൈപുണ്യ സീനിക് മാൻഷന് സമീപം ചുറ്റും ചെടികളും മത്സ്യക്കുളങ്ങളുമുള്ള ഗുരുകുലമുണ്ട്. ഇത് പഠനത്തിനായി ഒരു വ്യത്യസ്ത അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുന്നു. ഇവിടെ ബെഞ്ചും കസേരകളും ഒന്നും തന്നെ ഇല്ല. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അധ്യാപകരുമായി കൂടിയിരുന്ന് മുഖാമുഖം, ചർച്ച തുടങ്ങിയവ നടത്തുവാൻ സൗകര്യമുണ്ട്. തങ്ങളുടെ വിശ്രമസമയത്ത് കുട്ടികൾക്ക് ഈ അന്തരീക്ഷത്തിലിരുന്ന് തമ്മിൽ ചർച്ച ചെയ്യുവാനും പഠന പരിപാടികളിൽ മുഴുകുവാനും സാധിക്കുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഇത് പരീക്ഷാകാലമായിരുന്നു. ചൈനീസ്, കോണ്ടിനെന്റൽ മുതലായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനായി പച്ചക്കറി ഇനങ്ങൾ അരിയുന്നതും അവ അടുപ്പിൽ പാകം ചെയ്യുന്നതിനുള്ള പരിശീലനവും നൽകുന്നുണ്ടായിരുന്നു. അതും അധ്യാപകരുടെ സൂക്ഷ്മദൃഷ്ടിയിൽ. വിഭവങ്ങൾ വിളമ്പുന്നതിനായി എങ്ങനെ മേശപ്പുറം സജ്ജമാക്കാമെന്നും വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടായിരുന്നു. നല്ല വൃത്തിയും അടുക്കും ചിട്ടയുമുള്ള മുറി, ഓരോ സാധനങ്ങളും നിർദ്ദേശാനുസരണം കൃത്യമായ സ്ഥലത്ത് കൃത്യമായ രീതിയിൽ വെച്ച് ഭംഗിയായി മേശകൾ അലങ്കരിക്കുന്നു. 60 പച്ചക്കറി കൃഷി. തക്കാളി, അച്ചിങ്ങ, പടവലം, പാവൽ, കോളിഫ്ലവർ, ക്യാബേജ്, വെള്ളരി, വഴുതന, പീച്ചിങ്ങ, വെണ്ട മുതലായവ മാറി മാറി കൃഷി ചെയ്യുന്നു. ജൈവ കൃഷി രീതികളാണ് അവലംബിക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾക്ക് സെമസ്റ്ററിന്റെ ലാസ്റ്റ് അവർ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒരു കാർഷിക അവർ ഞങ്ങൾക്ക് തന്നു. ആദ്യമൊക്കെ മനസ്സിലായില്ല, ശരിക്കും ഒരു യൂസ്ലെസ് ആയിരുന്നു. മേത്തങ്ങാടെ ചെളി പറ്റും, കയ്യിലും കാലിലും വെള്ളം, ആകെ ആർക്കൊരു എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ടീച്ചർമാരുടെ നിർബന്ധം മുഖേന കുറേ വിത്തുകളൊക്കെ, പയർ, പാവൽ, പടവലം, അങ്ങനെയൊക്കെ പല പേരുകൾ കേൾക്കണപ്പോൾ ആദ്യമായിട്ടാണ്. അങ്ങനെ കുറേ ചെടികളൊക്കെ ഞങ്ങൾ നട്ടു. കാര്യം വെറും ഒരു വിത്തായിരുന്നത് ചെറിയ ഇല വന്നു, അതിന് വള്ളി വരുന്നു, വള്ളി വരുന്ന ശേഷം വലിയ വലിയ ഇലവുണ്ടാകുന്നു, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞങ്ങളുടെ കുറേ മോഡേണായ ഫ്രണ്ട്സ് പോലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും താല്പര്യമായി. ഞങ്ങൾ നട്ട ചെടികളെല്ലാം, പാവലും പടവലും വെള്ളരിയും കുമ്പളം എല്ലാം നിറയെ ഇങ്ങനെ വിത്തിട്ട് അതൊക്കെ നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ട് നിൽക്കുക, ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ കുറച്ച് പാടം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നോക്കാറില്ല, അങ്ങോട്ട് ഇറങ്ങാറില്ല. അപ്പൻ പണിയെടുക്കും, വെള്ളം കൂടി ഒഴിക്കാൻ പറഞ്ഞ് ഒഴിക്കത്തില്ല, പുല്ല് പറിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്തില്ല അതിനകത്ത്. പക്ഷേ ഇതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ പാടത്തിറങ്ങാൻ തുടങ്ങി. അനിയനെ വിളിച്ചു, പിന്നെ അമ്മച്ചിയൊക്കെ സഹായിക്കാൻ തുടങ്ങി. പതുക്കെ വേനൽക്കാലം ആയിക്കൊണ്ടിരിക്കും, ഞങ്ങൾ എക്സാം കഴിഞ്ഞ സമയം വേനൽക്കാലം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ അനിയനൊക്കെ ആയിട്ട് പോയിട്ട് ഈ പറഞ്ഞ കുറേശ്ശെ ഈ വെള്ളരി, മത്ത, കുമ്പളമൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഞങ്ങൾ നട്ടുവിടെ. ഒരാഴ്ചക്കുള്ളിൽ ഇത് പെട്ടെന്ന് വളരാൻ തുടങ്ങി. അതുകൊണ്ട് അപ്പം അപ്പച്ചനെ കഷായിരുന്നു, ഇങ്ങനെ പുകയിലെ കഷായം, ഇങ്ങനെ സോപ്പ് വെള്ളമൊക്കെ കലക്കിയിട്ട് പുകയിലെ കഷായം അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രാണികളും കീടനാശിനികളിലെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പുകയിലെ കഷായമൊക്കെ അടിച്ച് ഞങ്ങൾ പതുക്കെ പതുക്കെ നോക്കി. അതിശയകരം എന്ന് പറയാം, ഒരു 1-2 തന്നെ ഈ ചെറിയ പടവലും പാവലൊക്കെ നേരെ പടർന്ന് പിടിക്കുക. അച്ചിങ്ങയൊക്കെ നല്ല ഒരു നമ്മുടെ 2 നീളത്തിലൊക്കെ അച്ചിങ്ങയൊക്കെ കിട്ടണം. അച്ചിങ്ങ പയറൊക്കെ എന്നാൽ എനിക്ക് ഞാനൊക്കെ കഴിക്കുന്നല്ലാതെ നമുക്കൊന്നും അറിയത്തില്ല. കാര്യം കോളേജിൽ പഠിക്കുന്നു, വീട്ടിൽ ചെല്ലുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. അമ്മ ഉണ്ടാക്കി തരും, നമ്മൾ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. ഇവിടുത്തെ പക്ഷി ഫാമിൽ നമ്മെ ആദ്യം വരവേൽക്കുന്നത് കങ്കാരുവിന്റെ നാട്ടിലെ താരങ്ങളായ എമു പക്ഷികളാണ്. അസാമാന്യ തലയെടുപ്പ്, തീക്ഷ്ണമായ നോട്ടം, കമ്പിളി പുതപ്പിച്ച മേനി, മുഴുവൻ ഭാരവും താങ്ങുന്ന 3 കാലുകൾ.
ഫാമിൽ നടക്കുമ്പോൾ മറ്റു ചെറു പക്ഷികളെ ഉപദ്രവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ആൾ സൗമ്യൻ തന്നെയെങ്കിലും നല്ല ശക്തമായ അതിർത്തി വേലി തന്നെ വേണം. ഓമനിക്കുന്നത് ഇഷ്ടമാണ്. ഫാദർ ആണെങ്കിൽ വളരെ നന്ന്. ചങ്ങാത്തം ബിബിനോടാണ്. നാല് എമു പക്ഷികളാണ് ഇവിടെയുള്ളത്. സന്ദർശകരോടും വിദ്യാർത്ഥികളോടും യാതൊരു ഇഷ്ടക്കുറവും കാട്ടാറില്ല. വിദ്യാർത്ഥികളുടെ തലോടലും ഇഷ്ടമാണ്. അതിഥികളോടൊത്ത് നിൽക്കാനും നടക്കാനും ബഹുരസം. കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം നൽകുന്നതിന്റെ ചുമതല കുസുമത്തിനാണ്. തീറ്റ കഴിഞ്ഞാൽ വിശ്രമം, അതും മരത്തണലിൽ കൂട്ടമായി ഇരുന്നുകൊണ്ട്. പിന്നെ സമയം കളയുന്നത് മേനി തയ്യാറാക്കലിലാണ്. മറ്റു വളർത്തു പക്ഷികളോടൊപ്പം സഹകരിച്ചും ആഹാരം പങ്കുവച്ചും ഇവിടെ സസുഖം വാഴുന്നു ഈ ഓസ്ട്രേലിയൻ താരങ്ങൾ. ഏഴഴകിന്റെ കറുപ്പ് ചാമരം വീശി 20 ടർക്കി കോഴികളുണ്ട് ഇവിടെ. ഇവ കൂട്ടം കൂട്ടമായി ശബ്ദമുണ്ടാക്കുന്നത് ക്യാമ്പസിലെ പഠന അന്തരീക്ഷം സംഗീതമയമാക്കുന്നു. കാന്റീനിലെയും ഹോസ്റ്റലിലെയും ആഹാര അവശിഷ്ടങ്ങളാണ് ഇവയുടെ പ്രധാന ആഹാരം. സമീപത്ത് കരയിലും തോട്ടിലുമായി നാടിന്റെ കരുത്തും കാന്തിയുമുള്ള കുട്ടനാടൻ താറാവുകളുണ്ട്. മേനിയിൽ പുള്ളികളും ഉയർന്ന ശബ്ദവുമായി പിടയും തൂവലിന്റെ കരിമ്പടം പുതച്ച് പതിഞ്ഞ ശബ്ദമുള്ള പൂവനും. ഇവ കരയിൽ നിന്ന് വെള്ളത്തിലേക്കും തിരിച്ചും കയറിയും ഇറങ്ങിയും നീന്തി തുടിക്കുന്നു. ഇവർക്ക് കൂട്ടിനായി തൂവെള്ള തൂവൽ മിനുക്കി തത്തിക്കളിച്ചും ചിറകു തുടിപ്പിച്ചും വാത്തുകളുമുണ്ട്. നീണ്ട കഴുത്തും തൊപ്പിച്ചുണ്ടും ജാഗ്രതയുമാണ് ഇവരെ പ്രശസ്തരാക്കുന്നത്. ഇവ വെള്ളത്തിൽ നീന്തി അകലുന്നത് അരയന്നങ്ങളെ ഓർമ്മിപ്പിക്കും. ഇവരുടെ കൂടെയാണ് മണിത്താറാവുകൾ. 20 എണ്ണമുണ്ട്. കുണുങ്ങിയുള്ള അന്ന നടത്തം തന്നെ സൗന്ദര്യം. കണ്ണിണകളിൽ മഞ്ചാടിമണികൾ പെറുക്കിവെച്ച അഴക്. പെൺതാറാവുകളെ അപേക്ഷിച്ച് ആൺ താറാവിനാണ് കണ്ണിണകളിൽ ചുവപ്പ് നിറം കൂടുതൽ. കൂട്ടിന് കാനനസുന്ദരിയായ ഗിനി കോഴിയും. ചിതറി വീഴുന്ന കുഞ്ഞു തീറ്റകൾ പെറുക്കി വിവിധയിനം കോഴികളുമുണ്ട് ഇവിടെ. പ്രത്യേക ശ്രദ്ധയും പരിപാലനവും ആവശ്യമുള്ള വളരുന്ന കുഞ്ഞു കോഴികൾക്കായി പ്രത്യേക കൂടുണ്ട്. ഇവിടെ എല്ലാത്തരം കോഴികളെയും ഒരുമിച്ചാണ് പാർപ്പിച്ചിരിക്കുന്നത്. ദിവസവും 70 മുട്ടയോളം ലഭിക്കും. ഉയർന്ന പോഷകമൂല്യമുള്ള ഈ മുട്ടകൾ മുഴുവനായും വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലേക്കാണ് ഉപയോഗിക്കുന്നത്. 30 വെള്ള സിൽക്കി ഫാൻസി കോഴികൾ ക്യാമ്പസിലെ ചെറിയ കാടുകളിലും മറ്റു കുറ്റിച്ചെടികളുടെ ചുവട്ടിലും യാതൊരു നിയന്ത്രണവുമില്ലാതെ തീറ്റകൾ തിന്നും വിശ്രമിച്ചും നടക്കുന്നു. വിദ്യാർത്ഥികളുടെ സാമീപ്യം ഇവരെ അലോസരപ്പെടുത്താറേയില്ല. പക്ഷിവിശേഷങ്ങൾ ഇനിയുമുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രാവ് എന്നറിയപ്പെടുന്ന ഡയമണ്ട് ഗ്ലോബ് ഇവിടെയുണ്ട്. ഇവർക്കായി മാത്രം ഒരു പ്രത്യേക കൂടുണ്ട്. ഇവരുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് അതിഥി വന്നിട്ടുണ്ട്. ചെറിയ പ്രാവിന്റെ കുഞ്ഞ്. അതിനു ചുറ്റും സ്നേഹവും വാത്സല്യവും ശ്രദ്ധയും പകർന്ന് സസൂക്ഷ്മം വീക്ഷിക്കുന്ന മറ്റു പ്രാവുകൾ. ലവ് ബേഡ്സിനായി മറ്റൊരു കൂടുണ്ട്. ഇതിന് സമീപത്താണ് ആഫ്രിക്കൻ തത്തയുള്ളത്.
പക്ഷിക്കൂടിന് ചുറ്റും വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഫാൻസി പ്രാവുകൾക്കായി വലിയ ഒരു കൂടുണ്ട്. വെള്ളയും വെള്ളയിൽ കറുപ്പ് നിറമുള്ളതും തവിട്ട് നിറമുള്ളതുമായ ഭംഗിയുള്ള പ്രാവുകൾ. ഇവരിൽ നിന്ന് വ്യത്യസ്തമായി കാലിൽ തൂവലുള്ള വെള്ളയും തവിട്ട് നിറമുള്ളവയുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ കൂടിനുള്ളിൽ കയറുവാനും അടുത്ത് നിരീക്ഷിക്കുവാനും അനുവാദമുണ്ട്. പ്രാവുകൾ ഇരിക്കുന്ന കൂട്ടിൽ മുട്ടകളും അതിന്മേൽ അടയിരിക്കുന്ന പ്രാവുകളെയും കാണാം. പ്രാവുകളുടെ കാര്യങ്ങൾ നോക്കുന്ന വിപിൻ അവയെ എടുത്ത് ഓമനിക്കുന്നതും ലാളിക്കുന്നതും കാണാം. ക്യാമ്പസിലെ വളർത്തുമൃഗങ്ങളിൽ മിന്നും താരം ടെസ്സിയാണ്. പ്രായം 3 ആഴ്ച. ജെന്നിയുടെ മകളാണ് ടെസ്സി. ടെസ്സിയുടെ നടത്തവും മറ്റ് ചേഷ്ടകളും ആകർഷകമാണ്. ചെറുപ്രായമെങ്കിലും നല്ല സ്ഥലവിവരമുള്ള ഇവൾ ദൂരേക്ക് പോകാറില്ല. മിക്കവാറും അമ്മയുടെ കൺവെട്ടത്തിലായിരിക്കും നിൽപ്പ്. ആഹാരം കഴിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ഇവൾ ഇടയ്ക്കിടെ പാൽ നുകരാൻ ജെന്നിയുടെ അടുത്തേക്ക് എത്തും. ആകെ 3 കുതിരകളാണ് ഇവിടെ ഉള്ളത്. രാവിലെ കൂട് വൃത്തിയാക്കുന്നതിനോടൊപ്പമുള്ള കുളി, ആഹാരം എന്നിവ രവിയുടെയും സുഗുണന്റെയും ചുമതലയാണ്. വ്യായാമത്തിനായി കുറച്ചുനേരം അഴിച്ചുവിടും. ഓടാനുള്ള സൗകര്യമുള്ള സ്ഥലമാണിവിടം. നിത്യവും വ്യായാമം നിർബന്ധമാണ്. ജെന്നി ശാന്തയായ കുതിരയാണ്. സന്ദർശകരോടോ വിദ്യാർത്ഥികളോടോ യാതൊരു നീരസവും പ്രകടിപ്പിക്കാറില്ല. തലോടുന്നതും ഓമനിക്കുന്നതും ഇഷ്ടവുമാണ്. പക്ഷേ തന്റെ മകളുടെ സമീപം മറ്റു കുതിരകൾ വരുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാറില്ല. ആ അനിഷ്ടം വ്യക്തമായി പ്രകടിപ്പിക്കാറുമുണ്ട്. പരസ്പര സ്നേഹത്തിന്റെയും കരുതലിന്റെയും തെളിമയുള്ള പാലിന്റെ ആവശ്യാനുസരണമാണ് ഇവിടെ പശുവിന്റെ എണ്ണം നിർണയിക്കുന്നത്. ഇപ്പോൾ മേൽത്തരം സങ്കര ഇനത്തിൽപ്പെട്ട 5 പശുക്കളാണുള്ളത്. 2 വയസ്സുള്ള ഒരു വിത്ത് കാളയുമുണ്ട്. കുറുമ്പ് അല്പം കൂടുതലാണിവന്. രാവിലെ കറവയ്ക്ക് ശേഷം ആഹാരം. തൊഴുത്ത് വൃത്തിയാക്കുന്നതിനോടൊപ്പം നല്ല ഒരു കുളി. പിന്നീട് പുറത്തേക്ക് ഒരു എഴുന്നള്ളിപ്പ്. പറമ്പിലാണ് അഴിച്ചു കെട്ടുന്നത്. ഇത് വ്യായാമത്തിനും പുല്ലുമേയുന്നതിനുമുള്ള അവസരം ഒരുക്കുന്നു. വേനൽക്കാലത്ത് മധ്യാഹ്നത്തിന് ശേഷം മേനി തണുപ്പിക്കുന്നത് ചിലർക്കിഷ്ടമാണ്. പശുവിൽ നിന്നും ലഭിക്കുന്ന പാലാണ് വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത്. പാൽ ചുരത്താൻ 2 എരുമകൾ കൂടിയുണ്ട്. കൂട്ടിനായി 1 പോത്തും. കറവയ്ക്കും ആഹാരത്തിനും ശേഷം തൊഴുത്ത് വൃത്തിയാക്കലിനൊപ്പം കുളിയും കഴിഞ്ഞാണ് പുറത്തേക്കുള്ള ഇറക്കം. ഇവയെ തോട്ടിലെ വെള്ളത്തിൽ നീന്താൻ അനുവദിക്കുകയാണ് പതിവ്. 20 ആടുകളും ഉണ്ടിവിടെ. ആടുകളെ കറക്കാറില്ല. പാല് മുഴുവൻ കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നതിനാൽ ഇവ നല്ല ആരോഗ്യത്തോടെ വേഗം വളരുന്നു. രാവിലെ തന്നെ സുഗുണൻ ഇവരെ കൂട്ടിൽ നിന്നും തുറന്നുവിടും. കൂട്ടിൽ നിന്നും നേരെ തങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളിലേക്ക്. കൂട്ടം തെറ്റിയാൽ നേർവഴിക്ക് നയിക്കാൻ ഡെയ്സിയും ഉണ്ടാകും. പുല്ലുമേയാൻ സൗകര്യത്തിൽ ഇവരെ പുരയിടത്തിന്റെ പല ഭാഗങ്ങളിലായി കെട്ടിയിടുന്നു. ചെറുകൂടുകളിലായി 100 മുയലുകളുമുണ്ട്. എല്ലാം നാടൻ ഇനങ്ങൾ. വികൃതികളെങ്കിലും അവരെയും വല്ലപ്പോഴും പുറത്തിറക്കി ലോകം കാണിക്കും. ഇവിടുത്തെ ആഘോഷങ്ങൾക്ക് മുയലിറച്ചിയാണ് പ്രിയം. ഭീമൻ പന്നികളുടെ ലോകോത്തര ഇനമാണ് ഇവിടെ ഉള്ളത്. ഉടലിന് നീളം കൂടുതലാണ്. വലിയവർക്കും യൗവനക്കാർക്കും വെവ്വേറെ അറകൾ.
ക്യാമ്പസിലെ ആഹാര അവശിഷ്ടങ്ങൾ കൊടുക്കുന്നത് രാത്രിയിലാണ്. പകൽ സമയത്ത് മേൽത്തരം ഭക്ഷണമാണ് ഇവിടുത്തെ രീതി. ഈ പ്രകൃതി തരുന്ന ധാരാളമായ വിഭവങ്ങളും ഈ പ്രകൃതിയിലേക്കുമായി അലിഞ്ഞു ചേർന്ന് ജീവിക്കാൻ ഈ ക്യാമ്പസ് ഇവിടെയുള്ള എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഒരു സാധനം പോലും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല, പാഴ്ചെലവായിട്ട് ഒന്നും തന്നെ ഇവിടെ ഇല്ല. ബയോഗ്യാസിൻ്റെ സിലറി ഉപയോഗിച്ച് പച്ചക്കറിയുണ്ട്, നല്ല അച്ചിങ്ങ, വഴുതനങ്ങ, ഇങ്ങനെ ഒരുപാട് പടവലങ്ങ, പാവയ്ക്ക, ഇത് ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ കൃഷി ചെയ്തു. ഈ കോളേജിൻ്റെ അനുദിന ദിനചര്യ എന്ന് പറഞ്ഞാൽ രാവിലെ പ്രഭാതത്തിൽ കിട്ടുന്ന പാല്, 5-8 പശുക്കളുണ്ട്, ആ പശുക്കളുടെ പാൽ ഉപയോഗിക്കുന്നു. ആ പശുക്കളുടെ ചാണകവും മറ്റും ഉപയോഗിച്ച് നമുക്ക് 3 ബയോഗ്യാസ് ഉണ്ട്. സുഭിക്ഷമായ ഭക്ഷണം, ഒരു ചെലവും കൂടാതെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നു. 3 വലിയ പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത്. 4-ാമത്തതിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ക്യാമ്പസിലെ ഭക്ഷണം പാകം ചെയ്യുന്നത് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന ഗ്യാസ് കൊണ്ടാണ്. ഇവിടുത്തെ ചെടികളുടെ ആരോഗ്യ രഹസ്യം ഈ ചാണക സ്ലറി തന്നെയാണ്. 5 വലിയ മീൻ കുളങ്ങളാണ് ഇവിടെ ഉള്ളത്. കട്ല, കാരി, സിലോപ്പിയ, വരാൽ, വൈറ്റ് ഷാർക്ക് എന്നിവയുടെ 200,000 കുഞ്ഞുങ്ങളെയാണ് വളർത്തുന്നത്. കൃത്യമായ ആഹാരം. വെള്ളത്തിൽ ഓക്സിജൻ ലയിപ്പിക്കുവാൻ സ്പ്രിംഗ്ലർ സംവിധാനം. പാർക്കിലുള്ള കുളത്തിലെ മത്സ്യങ്ങളെ കാണുവാനും പഠിക്കുവാനും വിദ്യാർത്ഥികളുടെ വൻ തിരക്കാണ്. ക്യാമ്പസിലെ ആവശ്യത്തിന് ശേഷം ബാക്കി വരുന്ന മീനുകളെ മാത്രമേ വിൽക്കാറുള്ളൂ. നമുക്കൊരു വലിയ മത്സ്യസമ്പത്തുണ്ട്. 3-4 കുളങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് കെട്ടിയെടുത്ത് ഒരു 200,000 മത്സ്യസമ്പത്ത് ഇപ്പോൾ തന്നെ നൈപുണ്യ കോളേജിൻ്റെ 3-4 കുളങ്ങളിലായിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. ചേർത്തലയുടെ ഒരു പൊതു സമ്പത്താണ് മത്സ്യസമ്പത്ത്. ആ സമ്പത്ത് കൊണ്ട് നമ്മൾ ഒരു രാത്രി, ഒരു സന്ധ്യ മുഴുവൻ ചേർത്തലയിലെ ജനങ്ങൾക്ക് വേണ്ടി നല്ല ഒരു ഫിഷ് ഫെസ്റ്റ് നടത്തി. ഈ ക്യാമ്പസിന്റെ ഏറ്റവും വലിയ സവിശേഷത മഴവെള്ള സംഭരണ പ്രക്രിയയാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം കുളങ്ങളിലും തോടുകളിലും സംഭരണികളിലും തടഞ്ഞു നിർത്തും. ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ഒഴുക്കി കളയാറില്ല. 100,000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന സംഭരണി മുതൽ താഴേക്ക് 6 ജലസംഭരണികളുണ്ടിവിടെ. ഒരു കെട്ടിടത്തിന്റെ അടിഭാഗം മഴവെള്ള സംഭരണിയാണ്. മൊത്തം 500,000 ലിറ്റർ മഴവെള്ളമാണ് സംഭരിച്ചു നിർത്തിയിരിക്കുന്നത്. ഈ അമൂല്യ ജലസ്രോതസ്സാണ് മരങ്ങളെയും ഫലവൃക്ഷങ്ങളെയും വളർത്തുമൃഗങ്ങളെയും താങ്ങി നിർത്തുന്നത്. വേനൽക്കാലത്ത് ഈ ക്യാമ്പസിന്റെ നിലനിൽപ്പ് തന്നെ ഈ സംഭരണികളിലുള്ള വെള്ളം കൊണ്ട് മാത്രമാണ്. ഇവിടുത്തെ മഴവെള്ള സംഭരണവും ഉപയോഗവും മാതൃകാപരമാണ്. ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന നൈപുണ്യ കോളേജ് ഓഫ് മാനേജ്മെന്റ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു വിദ്യാലയമാണ്. ജൈവ വൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സന്ദർശകർ ഇവിടെ എത്തുന്നു. ഉപ്പുവെള്ളത്തിൻ്റെ ആക്രമണം, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കഠിനമാകുന്ന ഈ പ്രദേശത്ത് മരങ്ങളെയും വളർത്തുമൃഗങ്ങളെയും തങ്ങൾക്കാവശ്യമായ പച്ചക്കറി ചെടികളെയും എങ്ങനെ സംരക്ഷിച്ച് നിർത്താം എന്ന് വരച്ചു കാട്ടുകയാണ് ഈ വിദ്യാലയം. ജൈവ വൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം സമൂഹത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കാൻ സാധിച്ചു എന്നത് ശ്ലാഘനീയം തന്നെ. ഈ ക്യാമ്പസിന്റെ മുക്കിലും മൂലയിലും കാണാം ജീവന്റെ തുടിപ്പ്. വിദ്യാർത്ഥികൾ അവരുടെ ഉല്ലാസ സമയത്തോ കളിസമയത്തോ ഇന്റർവെൽ സമയത്തോ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നടക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു അവബോധം സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ അവബോധം അവരെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുന്നു. ഒരു അർജുനൻ ഒരു കൂട്ടുകാരുണ്ടായി ഞങ്ങൾക്ക്. അപ്പോൾ അദ്ദേഹം അനുശേഷം ഡിഗ്രിക്ക് ശേഷം, ഞങ്ങൾ ബി കോം സ്റ്റുഡൻസ് ആണ്, അപ്പോൾ ഡിഗ്രിക്ക് ശേഷം MBA ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷെ പിന്നീട് കണ്ടിട്ട് കണ്ടപ്പോൾ പറയുകയാണ് അദ്ദേഹം MBA ചെയ്യുന്നില്ല. ഒരു വീട്ടിൽ ചെറിയ പ്രശ്നം കാരണം ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നപ്പോൾ ഒരു ചെറിയ ഫാം അദ്ദേഹം തുടങ്ങി. കുറേ മുയല്, കുറച്ച് മുയൽ, ആദ്യം ഒരു 5-6 മുയൽ, പിന്നെ കുറച്ച് കോഴി, കുറച്ച് താറാവ്, കുറച്ച് അങ്ങനെയൊക്കെ തുടങ്ങി. ഇപ്പോൾ അദ്ദേഹം പറയുവാണ് ആ കുറച്ച് കുറച്ച് പക്ഷിമൃഗാദികളും തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചെറിയ ബിസിനസ് ഇപ്പം മാസം 20,000 രൂപയോളം വരെ ആദായം ഉണ്ടാക്കുന്ന വലിയൊരു ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി അദ്ദേഹം MBA നോക്കുന്നില്ല, പകരം
ഒരു നല്ല കർഷകനായിട്ട്, അദ്ദേഹം കോട്ടയംകാരനാണ്, അപ്പം നല്ല കർഷകനായിട്ട് അവിടുത്തെ ഏരിയയിലെ നന്നായിട്ട് വളർത്തി റബ്ബറും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് ഒരു നല്ല കർഷകനായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഞങ്ങളുടെ കോളേജിൻ്റെ ഈ പച്ചക്കറിയും ഈ മൃഗങ്ങളും എല്ലാം കൊണ്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയറും നല്ലൊരു എക്സ്പീരിയൻസുമാണ് ഞങ്ങൾക്ക് എല്ലാവരും കിട്ടുന്നത്. വിദ്യാർത്ഥികൾ അവരവരുടെ വീടുകളിൽ ചെന്ന് പച്ചക്കറി കൃഷി ചെയ്യുക, അലങ്കാര കോഴികളെ വളർത്തുക, വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുക, അതിൽ നിന്ന് വരുമാനം നേടുക എന്നിവ ചെയ്യുമ്പോൾ ഈ ക്യാമ്പസിന്റെ ലക്ഷ്യ സാക്ഷാത്കാരമായി അത് കണക്കാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, നിയർ മനോരമ ജംഗ്ഷൻ, ചേർത്തല, 6885524, ഫോൺ 0478281747, 2817478. ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: കിസാൻ കൃഷിദീപം, ട്രിപ്പിൾ ITMK, ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഫോൺ 0471-2784136. ഇമെയിൽ info@kisankerala.net. വെബ്സൈറ്റ് www.kisankerala.net.